മാനവീയം വീഥി ലഹരിസംഘങ്ങളുടെ വിഹാര കേന്ദ്രമെന്ന ആരോപണം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അധ്യാപികയ്ക്കും ഭർത്താവിനും അവരുടെ സുഹൃത്തിനും നേരെ ഇവിടെ അതിക്രമം നേരിടേണ്ടി വന്നത്, അവർക്കെതിരെയുള്ള അക്രമമുണ്ടായത്. ലഹരി ഉപയോഗിച്ച യുവാക്കൾ ഇവിടെ രാത്രി ഈ കുടുംബം നടന്നു പോകുമ്പോൾ ഈ മൂന്ന് പേരും കൂടി സഞ്ചരിച്ച് പോകുന്ന വഴിയിൽ അസഭ്യം പറയുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന അധ്യാപികയുടെ ഭർത്താവും സുഹൃത്തും ഈ ഇവരുടെ അസഭ്യം പറച്ചിലിനെ ചോദ്യം ചെയ്തു. തുടർന്നാണ് അധ്യാപികയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചത്. ഈ ബഹളം കേട്ട് ഓടിക്കൂടിയ എത്തിയ ആളുകൾ ഉൾപ്പെടെ ചേർന്ന് ഈ സംഘത്തിലുണ്ടായിരുന്നതിൽ ഒരാളെ പിടികൂടി. 20 വയസ്സുകാരനാണ്, അഭിജിത്ത് എന്നാണ് പേര്. ഇയാളെ മ്യൂസിയം പോലീസിന് കൈമാറുകയും ചെയ്തു. നമ്മൾ മാനവീയം വീഥിയുടെ ഒരു ചരിത്രം പരിശോധിക്കണം. 2001 സാംസ്കാരിക പാതയായ മാനവീയം വീഥി തുറക്കുന്നത്. അന്നത്തെ നിയമസഭാ സ്പീക്കർ ആയിരുന്ന എം വിജയകുമാർ, അദ്ദേഹം ഈ പാത ഉദ്ഘാടനം ചെയ്യുന്നു. കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ഇടമായി, അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരു കേന്ദ്രമായി ഈ പാതയെ മാറ്റിയെടുക്കുക, അത് തന്നെയായിരുന്നു ലക്ഷ്യം. ആ തരത്തിൽ ചുവർചിത്രങ്ങളും കലാ പ്രകടനങ്ങളും പല കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന സന്ധ്യകളും ഒക്കെയായി അതിൻ്റെ ഏറ്റവും പ്രൗഢിയിലേക്ക് മാനവീയം വീഥി പോകുമ്പോൾ തന്നെ സമാന്തരമായി രാത്രി വൈകുമ്പോൾ ആളുകൾ പിരിയുമ്പോൾ ഇവിടെ ലഹരി സംഘങ്ങളുടെയും അനാശാസ്യ നടത്തുന്ന ആളുകളുടെയും ഒക്കെയും കേന്ദ്രമായി മാറുന്നു. പക്ഷേ ഇതുവരെയും അതിലൊരു നടപടി ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മാനവീയം വീഥിയുടെ നവീകരണം നടക്കുകയാണ്. 27 ഇത് വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസും മറ്റൊരു മന്ത്രിയായ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്ത് ഇവിടെ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. വലിയ പാർക്ക് ഉൾപ്പെടെ ഈ കുട്ടികൾക്കൊക്കെയും നിൽക്കാനും അവർക്ക് കളിക്കാനും പറ്റുന്ന സ്ഥലം ഉൾപ്പെടെ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയുന്ന വേദികൾ ഉൾപ്പെടെ ഈ റോഡിനോട് ചേർത്ത് നിർമ്മിച്ചുകൊണ്ടാണ് നവീകരണം പൂർത്തിയാക്കുന്നത്. ഈ നവീകരണം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ റോഡിൽ ഗതാഗതം നിരോധിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഇവിടെ ഈ ലഹരി സംഘങ്ങൾ തമ്പടിച്ചിരുന്നു, അവർ സ്ഥിരമായി ഇവിടെ എത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നതാണ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത പരിശോധിച്ചാൽ ഒരു വശത്ത് മ്യൂസിയം പാതയാണ്, കവടിയാർ റോഡാണ്, അതായത് നമ്മുടെ രാജപാത എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു റോഡ് ഒരു വശത്തും, മറുവശത്ത് വഴുതക്കാട് വെള്ളയമ്പലം റോഡാണ്. അവിടെ ഈ റോഡ് അവസാനിക്കുന്നു, അതായത് ആൽത്തറയിലാണ് ഈ റോഡിൻ്റെ ഒരു ഭാഗം തീരുന്നത്. 180 മീറ്ററാണ് മാനവീയം വീഥിക്കുള്ളത്. അതിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ മാറിയാൽ പോലീസ് ആസ്ഥാനമാണ്. പോലീസ് മേധാവിയുടെ കാര്യാലയം ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ വാഴുന്നത് എന്നതാണ് ഏറ്റവും ലജ്ജിപ്പിക്കുന്ന സംഭവം. അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, കഴിഞ്ഞ ദിവസമാണ് ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെയുള്ള ഒരു നടപടി ഉണ്ടാകുന്നത്. IP ബിനു തിരുവനന്തപുരത്തെ CPM നേതാവാണ്, അദ്ദേഹം നേരത്തെ കൗൺസിലറായിരുന്നു, തിരുവനന്തപുരം നഗരസഭയിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇപ്പോൾ DYFI പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടുത്തെ ലഹരി ഉപയോഗത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസും കാര്യങ്ങൾ ശക്തമാക്കുന്നുണ്ട്. പിങ്ക് പോലീസിൻ്റെ ഒരു സാന്നിധ്യം പൂർണ്ണമായി ഇനി ഇവിടെ ഉണ്ടാക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൺട്രോൾ റൂം വാഹനം, പോലീസിൻ്റെ വാഹനം സ്ഥിരമായി ഇവിടെ റോന്ത് ചുറ്റുന്നതിനുള്ള, രാത്രികാലങ്ങളിലടക്കം റോന്ത് ചുറ്റുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നറിയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഇവിടുത്തെ ലഹരി ഉപയോഗം സംബന്ധിച്ച് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതായിരുന്നാലും മാനവീയം വീഥി എന്നത് നമ്മുടെ ഒരു സാംസ്കാരിക ഇടമാണ്. അതിൻ്റെ ഏറ്റവും ഔന്നത്യം അത് ആ നിലയ്ക്ക് നിലനിൽക്കേണ്ടത് മലയാളത്തിൻ്റെ ആവശ്യമാണ്, തലസ്ഥാന നഗരിയുടെ ആവശ്യമാണ്. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അങ്ങനെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണം.